കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുന്നു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിലെ സഖ്യ സർക്കാരിന് വീണ്ടും തിരിച്ചടി. കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിന് ഭീഷണി ഉയർത്തി. എം എൽ എമാരുടെ രാജി തുടരുന്നു. വിമത നീക്കത്തിന് ചുക്കാൻ പിടിച്ച രമേശ് ജർക്കിഹോളി എം എൽ എയും രാജിവെച്ചു. സ്പീക്കർക്കാണ് ജർക്കിഹോളി രാജി നൽകിയത്. രാവിലെ ബെല്ലാരി ജില്ലയിലെ വിജയനഗർ എം എൽ എ ആനന്ദ് സിംഗും രാജിവെച്ചിരുന്നു. മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് കർണാടകയിൽ രാഷ്ട്രീയ നീക്കങ്ങൾ അരങ്ങേറുന്നത്. മണിക്കൂറുകളുടെ ഇടവേളയിൽ രണ്ട് എം എൽ എമാർ കൂടി രാജിവെച്ചതോടെ സർക്കാർ പ്രതിസന്ധിയിലാണ്. കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം തകർന്നാൽ പുതിയ സർക്കാർ ഉണ്ടാക്കാൻ തയ്യാറെന്ന് ബിജെപി നേതാവ് യെദ്യൂരപ്പ. ജൂലൈ 12-ന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ഉറപ്പ് നൽകി മുഖ്യൻ. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് രാജ്കുമാറിന്റെ കുടുംബത്തിന് ഉറപ്പ് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാർ കൂടെയുണ്ടെന്നും ഭയപ്പെടേണ്ട എന്ന് അറിയിച്ചതായും രാജ്കുമാറിന്റെ ഭാര്യ മാതാവ് സുന്ദരി. നടപടി ആവശ്യപ്പെട്ട് നാളെ സമരം തുടങ്ങില്ല എന്നും സർക്കാർ വാക്കുപാലിച്ചില്ലെങ്കിൽ മാത്രം സമരമെന്നും രാജ്കുമാറിന്റെ ഭാര്യ വിജയമ്മ. മുഖ്യമന്ത്രിയെ കണ്ടതിൽ പൂർണ്ണ സംതൃപ്തിയുണ്ട്. എല്ലാ ആവശ്യങ്ങളോടും അനുകൂലമായി പ്രതികരിച്ചു. സാധ്യമായതെല്ലാം ചെയ്യാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും പ്രതികരണം. അതിനിടെ സംഭവത്തിലിടപെട്ട് ഹൈക്കോടതി. സംഭവത്തിൽ ഇടുക്കി മജിസ്ട്രേറ്റിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. നടപടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട രാജ്കുമാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൊടുമുഴ സിജെഎമ്മിനോട് അടിയന്തര റിപ്പോർട്ട് തേടി. പരിക്കുകൾ ഉണ്ടായിരുന്നിട്ടും ചികിത്സയ്ക്ക് ഉത്തരവിടാതിരുന്ന സാഹചര്യം അന്വേഷിക്കും. അതേസമയം കസ്റ്റഡി മരണത്തിലെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ വാക്കിന് കീറാച്ചാക്കിന്റെ വിലയെന്ന് രമേശ് ചെന്നിത്തല. ഇടുക്കി എസ് പി നരനാരായിട്ട് നടത്തുന്നുവെന്നും ചെന്നിത്തല. സംഭവത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടാവില്ല എന്ന് മുഖ്യന്റെ ഉറപ്പ്. വിഷയത്തെ സർക്കാർ ഗൗരവമായി കാണുന്നു. വകുപ്പുതല അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇടപെട്ട് കോടതി. വയനാട് വൈത്തിരിയിലെ സ്വകാര്യ റിസോർട്ടിൽ നടന്ന വെടിവയ്പിൽ സിപിഐ ജലീൽ എന്ന മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടതിൽ ഇടപെട്ട് കോടതി. സംഭവത്തിൽ ജലീലിന്റെ ബന്ധുക്കളുടെ പരാതി കൂടി അന്വേഷണ സംഘം പരിഗണിക്കണമെന്ന് കൽപ്പറ്റ കോടതി. വൈത്തിരിയിൽ നടന്ന മാവോയിസ്റ്റ് വെടിവയ്പ് ആസൂത്രിതമെന്ന ജലീലിന്റെ ബന്ധുക്കളുടെ പരാതി പരിഗണിച്ചാണ് കോടതി നിർദ്ദേശം. ജലീലിനെ പോലീസും തണ്ടർബോൾട്ടും ചേർന്ന് ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്ന് ചൂണ്ടിക്കാട്ടി സഹോദരനാണ് കൽപ്പറ്റ കോടതിയിൽ പരാതി നൽകിയത്. സംഭവത്തിൽ വയനാട് ജില്ലാ പോലീസ് മേധാവി വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനുശേഷവും നിലവിലെ അന്വേഷണത്തിൽ പരാതിയുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും കോടതി അറിയിച്ചു. ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റി. ബീഹാർ സ്വദേശിനിയുടെ പീഡന പരാതിയിൽ ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. വാദത്തിനിടയിൽ ബോധിപ്പിച്ചതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി നൽകാൻ യുവതിക്ക് ദിൻദോഷി സെഷൻസ് കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ച് യുവതിയുടെ അഭിഭാഷകൻ വാദങ്ങൾ എഴുതി നൽകി. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ ബിനോയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും കോടതി നിർദ്ദേശം. ഹർജിയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച കോടതി വാദം കേട്ടിരുന്നു. മുംബൈ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അശോക് ഗുപ്തയാണ് ബിനോയ്ക്ക് വേണ്ടി ഹാജരായത്. ബിനോയ്ക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. ഇരുവരും മുംബൈയിലെ ഫ്ളാറ്റിൽ ഒന്നിച്ച് താമസിച്ചതിനും തെളിവുണ്ട്. ബിനോയ്ക്ക് ജാമ്യം നൽകിയാൽ അത് കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് പീഡന പരാതി നിലനിൽക്കുന്നതെന്ന് ബിനോയുടെ അഭിഭാഷകൻ ചോദിച്ചു. ബലാത്സംഗ ആരോപണവും കേസിലെ FIR നിലനിൽക്കില്ല. പണത്തിനു വേണ്ടി കെട്ടിച്ചമച്ച കേസാണിതെന്നും ബിനോയുടെ അഭിഭാഷകൻ. നാണംകെട്ട് പിന്മാറ്റം. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുടമകൾ നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. ഗതാഗത സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ച് ബസ്സുടമകൾ മുഖം രക്ഷിച്ചത്. ചർച്ചയ്ക്ക് സർക്കാർ താൽപര്യം കാണിക്കാതിരുന്നതോടെ സമരം പ്രഖ്യാപിച്ച ബസ്സുടമകൾ വെട്ടിലായിരുന്നു. സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ബസ്സുടമകളുമായി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് ഗതാഗത സെക്രട്ടറിയുമായി ചർച്ച നടത്തിയതും സമരം പിൻവലിച്ചതും. കല്ലട ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിന് പിന്നാലെ ഗതാഗത വകുപ്പ് ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ പരിശോധന കർശനമാക്കിയിരുന്നു. ഇതോടെ അന്തർ സംസ്ഥാന ബസ്സുകൾ നിരവധി നിയമലംഘനങ്ങൾ നടത്തുന്നുവെന്ന് കണ്ടെത്തി പിഴ ചുമത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അനധികൃതമായി പിഴ ഈടാക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ബസ്സുടമകളുടെ സമരം. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം റോസ്മേരിയെ ചേരും. നമസ്കാരം.